നമ്മൾ സാധാരണ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരെ ഫേസിന് ഏറ്റവും വലിയ ഇഷ്യൂ ആണ്. അത് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ചുമ്മാ വറന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ നമ്മുടെ താഴോട്ടടിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻ പല ആപ്ലിക്കേഷൻ്റെയും നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ നോട്ടിഫിക്കേഷനെല്ലാം നമുക്ക് ഈസി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നതായി. അത് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. അതിന് ആദ്യം നിങ്ങൾ വേണ്ടത് ഏത് ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷൻ്റെയും സെലക്ട് ചെയ്ത് ആ ആപ്ലിക്കേഷൻ്റെ മാത്രം നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നത്. ഏത് ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷനാണോ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യേണ്ടത് ആ ആപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും, അതിൽ ആപ്പ് ഇൻഫർമേഷൻ എന്ന് നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, അന്നേരം കുറേ ഓപ്ഷൻസ് ഇങ്ങനെ വരും. അന്നേരം ഇതിലേക്ക് താഴോട്ട് പോകുമ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഇത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ യെസ് ആണ് സെലക്ട് ചെയ്യുന്നത്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഷോ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡിസേബിൾ ചെയ്തിടുക. അങ്ങനെ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഏത് ആപ്പിൻ്റെയാണോ ആ ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കും. ഞാൻ ഇവിടെ കാണിച്ചിരുന്നത് ഫേസ്ബുക്കിൻ്റെയാണ്. ഇനി ഫേസ്ബുക്കിൻ്റെ യാതൊരു വിധ നോട്ടിഫിക്കേഷനും വരികയില്ല. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെയും എല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ലിക്ക് ചെയ്യുക, ആപ്പ് ഇൻഫർമേഷനിൽ പോവുക, നോട്ടിഫിക്കേഷൻ പോവുക, ഷോ നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ആക്കിയിടുക. ഇതോടെ എല്ലാ ആപ്ലിക്കേഷൻ്റെയും നമുക്ക് ഇതോടെ ഡിസേബിൾ ആക്കിയിടാൻ സാധിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന നോട്ടിഫിക്കേഷൻ്റെ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇവിടെ നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല, കാരണം അതെല്ലാം ഓട്ടോമാറ്റിക്കായി ഡിസേബിൾ ആക്കിയിട്ടേക്കെയാണ്. അപ്പം പ്രശ്നം നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ കൂടുതൽ ഇൻഫർമേറ്റീവായ വീഡിയോ അറിയാൻ നിങ്ങൾ ടിനോ ടോക്കീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ വീണ്ടും കാണാം. ഗുഡ് ബൈ ഫോർ ടുഡേയ്സ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിംഗ്. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.